പല സ്ഥലങ്ങളിലും നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെന്ന വാർത്ത വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ നമുക്കൊപ്പം തന്നെ തുടരുക. എല്ലാ സ്ഥലങ്ങളും വളരെ വിശദമായി കവർ ചെയ്യാനായിട്ട് എല്ലാ റിപ്പോർട്ടേഴ്സും എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും 24 ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മണിക്കൂറിൽ മഴ പല സ്ഥലങ്ങളും ശക്തമാകുമെന്ന മുന്നറിയിപ്പ് വരുന്ന സാഹചര്യത്തിൽ 24നൊപ്പം തുടരുക ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി. ഇപ്പോൾ സമയം 6:59. നമ്മളിനി റിപ്പോർട്ടേഴ്സിലേക്ക് പോവുകയാണ്. പല ജില്ലകളിൽ നിന്ന് റിപ്പോർട്ടേഴ്സ് 24ൻ്റെ പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സ് നമുക്കൊപ്പം ചേരുകയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ റെഡ് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കോട്ടയത്ത് ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. വൈക്കത്ത് വേമ്പനാട്ട് കായലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തീക്കോയി മാർമല അരുവിക്ക് സമീപം ഇന്നലെ രാത്രി ഉരുൾപൊട്ടി. കനത്ത മഴയിൽ കണ്ണൂർ പേരാവൂരിൽ നിരവധി വീടുകൾ തകർന്നു. നെടുപുറം ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടരുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശം. ഇന്നലെ ചാവക്കാട് മുനക്കക്കടവിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. എന്തായാലും നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. വലിയ തുറയിൽ നിന്ന് ഷെവീദ് റാവുത്തർ, ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ, കോട്ടയം പാലായിൽ നിന്ന് എസ് ശ്രീകാന്ത്, കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മനീഷ് മഹിപാൽ, തൃശ്ശൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കൊച്ചിയിൽ നിന്ന് അലക്സ് റാമുഖം എന്നിവർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ആദ്യം നമ്മൾ കണ്ണൂരിലേക്ക് സജോ ദേവസ്യ, ക്ഷമിക്കണം, ആദ്യം നമ്മൾ തിരുവനന്തപുരം വലിയ തുറയിലേക്ക് പോകുന്നു. ഷെവീദ് റാവുത്തർ നമുക്ക് അവിടെ നിന്ന് തത്സമയം ചേരാൻ തയ്യാറായിട്ടുണ്ട്. ഷെവീദ് റാവുത്തർ, ഗുഡ് മോർണിംഗ്. ഷെവീദ്, എന്തൊക്കെ വിവരങ്ങളാണ്? തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ മഴയുടെ വിന്യാസം, മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? മഴയ്ക്ക് നേരം വെളുത്തപ്പോൾ അല്പം ശമനമുണ്ടെന്ന രീതിയിൽ വാർത്ത വരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ശമനം ഉണ്ടായിട്ടുണ്ടോ? എസ് കെ, ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അസാധാരണമായ മഴ തീവ്രമായ തോതിൽ വരുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് നമുക്ക് സംസ്ഥാനത്തൊട്ടാകെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലും കാണാൻ കഴിഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറയിലാണ്. നമ്മൾ മുൻപും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ വലിയതുറയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭയാനകമായ ചില കാഴ്ചകൾ നമുക്കിവിടെ കാണാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയായ കിഴക്ക് പൊഴിയൂർ മുതൽ പടിഞ്ഞാറ് അഞ്ചുതെങ്ങ് മുതലപ്പൊഴി വരെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ കടൽക്ഷോഭം തുടരുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയിലടക്കം വലിയ തരത്തിലുള്ള കടൽക്ഷോഭം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ അതിന്റെ തീവ്രതയടക്കം കാണാനും സാധിക്കും. അങ്ങ് ദൂരെ വലിയതുറ പാലം കാണാം. പക്ഷേ ആദ്യ ബെൽറ്റുകളെ പൂർണ്ണമായും അതല്ലെങ്കിൽ കൂടുതൽ വീടുകൾ ഭാഗികമായി തകരുന്നൊരു സാഹചര്യം അതിപ്പോൾ തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ഉണ്ട്. വലിയ ആശങ്കയിലാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വലിയതുറയിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ ഭാഗത്ത് മാത്രം ഇന്നലെ രാത്രിയിൽ ഇതോടെ 4 വീടുകളോളം പൂർണ്ണമായും തകർന്നു വീഴുന്നൊരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 3 വീടുകൾക്ക് ഭാഗികമായി കേടുപറ്റുന്നൊരു സാഹചര്യവും ഇന്നലെ ഈ ശംഖുമുഖം വലിയതുറ ഭാഗത്തുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ വിഴിഞ്ഞം മേഖലയിൽ മത്സ്യബന്ധന അല്ലെങ്കിൽ വള്ളം മറിഞ്ഞ് ഒരു തമിഴ്നാട് സ്വദേശി മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവിടുത്തെ, അതായത് ഈ ബെൽറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ആദ്യ ബെൽറ്റിൽ തന്നെ താമസിക്കുന്ന ഇവിടുത്തെ ഒരു തദ്ദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ രാത്രിയൊക്കെ വലിയ കടൽക്ഷോഭം ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. രാത്രി മഴയും അതിനനുസരിച്ച് കടലിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. മഴയ്ക്ക് ഇന്നലെ രാത്രി ഇപ്പോഴാണെന്ന് വെച്ചാൽ അല്പം ശമനം ഉണ്ടായിരുന്നു. അതെ അതെ, ഇന്നിപ്പം രാവിലെയും കുറച്ച് നേരത്തെ മഴ ഉണ്ടായിരുന്നു. ഇപ്പം മഴയില്ല. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു, നല്ല കടൽക്ഷോഭം ഉണ്ടായിരുന്നു. നമുക്ക് ഇതാണ് എന്റെ വീട്. എന്റെ വീടിനകത്ത് കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എസ് കെ, ഏതായാലും ഇതാണ് ഇവിടുത്തെ ഈ ആദ്യ ബെൽറ്റ്. അദ്ദേഹത്തിന്റെ വീട് ഇതാ ഇവിടെയാണ്, തൊട്ടടുത്താണ് ഈ വീടുള്ളത്. അദ്ദേഹം പറഞ്ഞ ആശങ്ക ഇതാണ്. ഇത് തന്നെയാണ് ഏതാണ്ട് ഈ 10-35 കിലോമീറ്ററോളം ദൂരം ഈ തിരുവനന്തപുരത്തെ തീരദേശ മേഖല പങ്കുവയ്ക്കുന്ന ആശങ്ക. വലിയ കടൽക്ഷോഭം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, എസ് കെ, എനിക്ക് പിന്നിൽ കാണുന്നത് ഈ വലിയതുറ മേഖലയിലെ ഒരു പ്രധാന അംഗനവാടിയായിരുന്നു. ആ കെട്ടിടം കുറച്ച് കടലിലേക്ക് താഴുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അത്രത്തോളം തീവ്രമാണ് കടൽക്ഷോഭം എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തിന്റെ മറ്റ് മേഖലകളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മലയോര മേഖലയാണ്. മലയോര മേഖലയിൽ കഴിഞ്ഞ 2 ദിവസമായി ശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് വിതുര, ചിറ്റാർ, കല്ലാർ മേഖലകളിൽ, തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിൽ കാര്യമായ മഴ അത് 2 ദിവസമായിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന
മഴയുണ്ടായിരുന്നു. ബോണക്കാട് ലേങ്ങളിൽ നിന്ന് ആളുകളെ താഴേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് 30 പേരെ ഇതിനോടകം അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. വിദൂര മേഖലയിലെ സൂര്യകാന്തി പൊന്നാഞ്ചുണ്ട് അടക്കമുള്ള പാലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട്. മലയോര മേഖലയിലെ കൃഷിയെ കാര്യമായി കഴിഞ്ഞ 2 മഴ ബാധിച്ചു. ഇന്നും അതേ രീതിയിലുള്ള സാഹചര്യം തുടരുകയാണ്. പ്രത്യേകിച്ച് ഈ വിദുര വാമനപുരം നദിയൊക്കെ ഏതാണ്ട് കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും ഈ കുടപിടിക്കാതെ ഇവിടെ നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അടുത്ത മഴയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. നഗരത്തിലെ കാര്യങ്ങളും വ്യത്യസ്തമല്ല. നഗരത്തിലും വലിയ രീതിയിലുള്ള മഴ ലഭ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് വെളുപ്പിന് പോലും ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ മഴ തിരുവനന്തപുരം നഗരത്തിലുണ്ടായി. പക്ഷേ മുൻ വർഷങ്ങളെ പോലെ വലിയ വെള്ളക്കെട്ടുകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. നിലവിലിപ്പോൾ ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഡാമുകളുടെ അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ നെയ്യാർ ഡാം ആണെങ്കിലും പേപ്പാർ ഡാം ആണെങ്കിലും അരുവിക്കര ഡാം ആണെങ്കിലും നിയന്ത്രിതമായ അളവിൽ വെള്ളം ഒഴുക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സാഹചര്യം ജില്ലാ ഭരണകൂടം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അത് കൂടുതൽ പ്രശ്നമായി കഴിഞ്ഞാൽ, ആ റൂൾക്കറവൊക്കെ പാലിച്ചുകൊണ്ട് വെള്ളം ഒഴുക്കുന്നതിലൊക്കെ ഒരു പക്ഷേ കൂടുതൽ പ്രശ്നമായി കഴിഞ്ഞാൽ ഈ നദികളുടെ കരകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ വീണ്ടും ഈ തിരുവനന്തപുരത്തിന്റെ ഈ തീരദേശ മേഖലകളിൽ SKN മഴ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്ന വിവരം. SKN ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. ആലപ്പുഴ ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ തകർക്കുകയാണ്. പല സ്ഥലങ്ങളിലും നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. തലവടി പഞ്ചായത്തിൽ ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയെന്ന വാർത്ത വരുന്നു. മാത്രമല്ല കുട്ടനാട്ടും സ്ഥിതി ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെ തുടരുകയാണ്. അവിടെയും ആശങ്ക നിലനിൽക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ നമ്മൾ ആലപ്പുഴയിൽ നമുക്കിപ്പം ചേരുകയാണ് വിഷ്ണു സുരേഷ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ആലപ്പുഴയിൽ എന്താണ് അവസ്ഥ? കുട്ടനാട്ടുകാർക്ക് എപ്പോഴും കണ്ണീർ കാലമാണ്. മഴ തുടങ്ങിയാൽ അവിടുത്തെ അവസ്ഥയും വ്യത്യസ്തമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SKN, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിൽ രാവിലെ മുതൽ തന്നെ മഴ ശക്തമായി തുടരുകയാണ്. ഇന്നലെ മഴ അല്പം മാറിയിരുന്നു, പക്ഷേ ഇന്ന് മഴ രാവിലെ മുതൽ ശക്തമായി തുടരുന്നു എന്നുള്ളത് ആശങ്ക വരുത്തുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ കിഴക്കം വെള്ളത്തിൻ്റെ വരവ് ശക്തമായി തുടങ്ങിയിരിക്കുന്നു. അതായത് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മഴ ശക്തമായ ഒരു പശ്ചാത്തലത്തിൽ പമ്പ, മണിമലയാറ്റിലൂടെയുള്ള വെള്ളം, കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ആലപ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായും ബാധിക്കുക അപ്പർ കുട്ടനാട് മേഖലകളെയാണ്. ഇതിൻ്റെ ആദ്യ സൂചന എന്നോണം തലവടി മേഖലയിൽ, തലവടി പഞ്ചായത്തിൽ ചില വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ഇത് വലിയ ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. വരും മണിക്കൂറിലും മഴ സമാനമായി തുടരുകയാണെങ്കിലും അതോടൊപ്പം ഈ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് തോത് വർദ്ധിച്ചു കഴിഞ്ഞാൽ കുട്ടനാട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ കുട്ടനാട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായ സജ്ജീകരണങ്ങളെല്ലാം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ടെന്ന് ആവർത്തിച്ച് പറയുകയാണ്. എന്നിരുന്നാൽ പോലും നമുക്കറിയാം എല്ലാ തവണയും കുട്ടനാട്ടിന് ഈ മഴക്കാലം എന്ന് പറയുന്നത് ഒരു ദുരിത കാലമാണ്. അതിനും വ്യത്യസ്തമായി ഇക്കുറി നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒരുപക്ഷെ വരും മണിക്കൂറിൽ മഴ തുടർന്നു കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ ഒരു ക്യാമ്പ് മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഒപ്പം തന്നെ തീരപ്രദേശ മേഖലകളിലും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും കാറ്റിൻ്റെ ആശങ്കയാണ് തീരപ്രദേശത്തെ ജനങ്ങളെ വലക്കുന്നത്. ഇന്നലെ മുതൽ ശക്തമായ കാറ്റ് ആലപ്പുഴ ജില്ലയുടെ എല്ലാ തീരപ്രദേശ മേഖലകളിലും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപകടവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴയും കാറ്റും ആലപ്പുഴയെ വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമോ ഇല്ലയോ എന്ന വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ മഴ തുടരുകയാണ്. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാര്യമായി ജില്ലയിൽ നിന്ന്. ക്യാമ്പുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ന് പുതിയ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. കാരണം ഏതരത്തിലാണ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അല്ലെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടി, ഒപ്പം ക്യാമ്പുകൾ സജ്ജീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബോട്ട്, ഇന്നലെ മത്സ്യബന്ധനത്തിനായി പോയൊരു ബോട്ട് കടലിൽ തങ്ങിക്കിടക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ആ ബോട്ട് കംപ്ലൈൻ്റ് ആവുകയും തുടർന്ന് അവർക്ക് തിരിച്ചെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ അത് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം നേവിയും അങ്ങോട്ടേക്ക് എത്തി അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ഏകദേശം 6 പേർ ആ ബോട്ടിലുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിൽ സംഭവങ്ങളിലേക്കൊന്നും കടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അവരെ തിരികെ കരയിലേക്ക് സുരേഷ്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുന്നതായി വാർത്ത വരുന്നുണ്ട്. പാലാ ടൗണിൽ വെള്ളം കയറി. കൊട്ടാരമറ്റം റോഡ് ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നു. കോട്ടയം ജില്ലയിൽ എന്താണ് സ്ഥിതി എന്നറിയാൻ നമുക്ക് മനീഷ് മഹിമാലിലേക്ക് മുണ്ടക്കയത്തു നിന്നാണ് മനീഷ് മഹിമാൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. മനീഷ്, കോട്ടയത്തെ സ്ഥിതി എന്താണ്? വിവരങ്ങൾ പറയൂ. വൺ
ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അതായത് പുലർച്ചെ 4:30 തന്നെ കോട്ടയത്തെ മലയോര മേഖലയിൽ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. നിലവിൽ പ്രദേശത്തൊക്കെ തന്നെ ഈ മലയോര മേഖലയായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടവിട്ടുള്ള മഴയാണുള്ളത്. ഞാൻ നിലവിൽ നിൽക്കുന്നത് മുണ്ടക്കയം കോസ്വേയിലാണ്. മുണ്ടക്കയം കോസ്വേയിൽ ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ ഈ മുണ്ടക്കയത്ത് നിന്ന് എരിമേലിയിലേക്കുള്ള കോസ്വേ ഈ പാലം ഈ മണിമലയാറ്റിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇവിടുത്തെ ഗതാഗതം നിലച്ചിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മണിമലയാറ്റിലെ ജലനിരപ്പ് നേരിയ തോതിൽ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കോസ്വേയിൽ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. നിലവിൽ ഇപ്പോഴും മുണ്ടക്കയത്ത് മഴയുള്ളൊരു സാഹചര്യമാണുള്ളത്. മണിക്കൂറുകളോളമാണ് ഇന്നലെ രാവിലെ മുതൽ ഉച്ചവരെ ഇവിടെ മഴ പെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മണിമലയാറിൽ വെള്ളം ജലനിരപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നതും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും ഒപ്പം തന്നെ ഈ റോഡുകളിലേക്കും പ്രത്യേകിച്ച് ഈ മണിമലയാറിൻ്റെ കൈവഴിയായിട്ടുള്ള മുണ്ടക്കയത്തുള്ള ഈ കൂട്ടിക്കൽ പ്രദേശത്തുള്ള പുല്ലകയാറും മറ്റ് കൈവഴികളിലുമൊക്കെ ഉള്ള തോടുകളിലുമൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്നിരുന്നു. നിലവിൽ ഈ ജലനിരപ്പ് ഉയരുന്നതാണ് വലിയ അപകടകരമായിട്ടുള്ളത്. സാധാരണഗതിയിൽ നമുക്ക് ഈ കഴിഞ്ഞ തവണയൊക്കെ തന്നെ പ്രളയം ഉണ്ടായ സമയത്ത് ഈ മണിമലയാറ് കവിഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോസ്വേയുടെ ഗതാഗതം നിലച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. നമുക്ക് കാണാം ഈ ആ ഭാഗത്തു നിന്നാണ്, അതായത് ഈ മലയുള്ള ഭാഗമാണ് ഇവിടെ, മലയോര മേഖലയാണത്. ആ മേഖലയിൽ നിന്ന് മലയിൽ നിന്നൊക്കെ തന്നെ ഒഴുകി വരുന്ന വെള്ളമാണ് ഈ പറയുന്ന മണിമലയാറ്റിലേക്ക് എത്തുന്നതും ഇവിടെയുള്ള വീടുകളിലേക്കും ഒക്കെ തന്നെ കയറുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു കനത്ത മഴയിൽ 100-ലധികം വീടുകളിൽ ഇവിടെ വെള്ളം കയറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ചേട്ടാ, ഇവിടെ ഈ ഇത് എപ്പോഴായി ഇവിടുത്തെ കോസ്വേയില് വെള്ളം ഇറങ്ങിയത്? ഇറങ്ങിയത് ഒരു 9 മണിയോളമായി, 9 മണിയോളമായിട്ടുണ്ട് വെള്ളം ഇറങ്ങിയപ്പോഴത്തേന്. ഈ പാലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് ഒരു 4:30 ആയപ്പോഴത്തേന് വെള്ളം ഒരു ഇത്ര ഹൈറ്റ് വന്നായിരുന്നു. പിന്നെ ഇവിടെ റോഡെല്ലാം ബ്ലോക്കായി. പിന്നെ നമ്മൾ DYFI നേതൃത്വത്തിൽ ഇവിടെ റോഡ് ക്ലീൻ ചെയ്തു, പാലമെല്ലാം ക്ലീൻ ചെയ്തു. വീടുകളിലൊക്കെ വെള്ളം കയറിയോ? വീടുകളിൽ ഇവിടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കുറേ വീടുകൾ വെള്ളം കയറിയിട്ടുണ്ട്. കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ വെള്ളം ഇറങ്ങിയോ വീടുകളിൽ നിന്ന്? ഇപ്പോൾ വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി. നമ്മൾ അവിടെയെല്ലാം ഇടപെടുകയും ചെയ്തായിരുന്നു. രാത്രിയിലൊക്കെ മഴയോ അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായോ? രാത്രിയിൽ ഇന്നലെ രാത്രി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഓക്കെ, ഇവിടെ ഇപ്പോൾ രാത്രിയിൽ ഈ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ കൂട്ടിക്കലൊരു മരണം സംഭവിച്ചായിട്ടേ ഉള്ളൂ. ഇന്ന് ഇങ്ങനെ മഴ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒപ്പം എസ് കെ എൻ, ഒരു കാര്യം കൂടിയുണ്ട്. കൂട്ടിക്കലിൽ നിന്ന് ഒരു യുവാവിനെ ഇന്നലെ പുല്ലകയാറിൽ കാണാതായിരുന്നു. അയാളെ പറ്റിയുള്ള വിവരം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതേസമയം വേമ്പനാട്ട് കായലിൽ ഇന്നലെ 2 മത്സ്യബന്ധനത്തിന് പോയ ഉൾനാടൻ മത്സ്യബന്ധനത്തിന് പോയ 2 പേരെ കാണാതായിരുന്നു. പക്ഷേ അവരെ ഇന്ന് പുലർച്ചയോടെ തന്നെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പോളയിൽ വള്ളം കുടുങ്ങിയത് കൊണ്ടാണ് അവർക്ക് തിരികെ കരയിലെത്താൻ സാധിക്കാഞ്ഞത്. അവരെ നിലവിൽ ഫയർഫോഴ്സ് അടക്കമുള്ള സേന എത്തിച്ചാണ് കരയ്ക്കടുപ്പിച്ചത്. ഈ മണിമലയാറ്റിലെ ജലനിരപ്പ് ഇനി വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ, ഈ ജലനിരപ്പ് കൂടുതൽ ഉയർന്നാൽ അത് വീടുകളിലേക്ക് കയറും. നിലവിൽ ഇവിടെ 246 പേരെയാണ് 13 ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ളത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ്. മുണ്ടക്കയവും ഈ കൂട്ടിക്കലും ഒക്കെ തന്നെ അടങ്ങുന്ന, കാഞ്ഞിരപ്പള്ളിയൊക്കെ തന്നെ അടങ്ങുന്ന കാഞ്ഞിരപ്പള്ളി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ തുറന്നിട്ടുള്ളത്. ഈ മേഖലയിൽ അടക്കം ഇനിയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ 10 മണിക്ക് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ ഒരു അധികാരികളുടെയും, അതായത് താലൂക്ക് അത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ അധികാരികളുടെയും ജനപ്രതിനിധികളുടെ ഒക്കെ തന്നെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിലായി നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. നെടുമ്പൊയിൽ രാത്രിയിൽ ഉരുൾപൊട്ടി, അവിടെ സ്ഥിതിയും അല്പം ആശങ്കപ്പെടുന്നത് തന്നെയാണ് ഇപ്പോഴും. സജോ ദേവസ്യ നമുക്കിപ്പം തത്സമയം ചേരുന്നു. സജോ, ഗുഡ് മോർണിംഗ്. അവിടുത്തെ അവസ്ഥ എന്താണ് സജോ? വേഗം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാവൂർ നെടുമ്പോയിലാണ്. പേരാവൂരിൽ വലിയ നാശനഷ്ടമാണ് കനത്ത മഴയും ഉരുൾപൊട്ടലും ഇന്നലെ രാത്രി വിതച്ചത്. വലിയ തോതിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി, കൃഷിനാശമുണ്ടായി. 2 പേരെയും ഇനിയും കണ്ടെത്താനായിട്ടില്ല. ഒരു കുട്ടിയടക്കം 2 പേരെയും കണ്ടെത്താനുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഞാൻ നിൽക്കുന്നത് കൂത്തുപറമ്പ് വയനാട് പാതയിലെ, അതായത് ചുരം റോഡ്, നെടുമ്പോയിൽ ചുരം റോഡിനടുത്ത വനത്തോട് ചേർന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഏറ്റവും വലിയ, അതായത് പേരാവൂർ മേഖലയിൽ, മലയോര മേഖലയിലായി വിവിധയിടങ്ങളിൽ വ്യാപകമായി ഉരുൾപൊട്ടിയിരുന്നു. നിരവധി സ്ഥലങ്ങൾ, ഏതാണ്ട് 6 സ്ഥലത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ടെന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമായ വിവരം. അതിലേറ്റവും വലിയ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്താണ്, അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിനടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ നടന്നത്. ഇവിടെ നിന്ന് വലിയ തോതിൽ ഉരുൾപൊട്ടി, ഇത് വനമാണ്, അതായത് റോഡിന് മുകളിലേക്കുള്ള ഭാഗം പൂർണ്ണമായും വനമാണ്, വനത്തിനകത്താണ് ഉരുൾപൊട്ടിയത്. യഥാർത്ഥത്തിൽ അതിതീവ്ര മഴ ഇന്നലെ താഴേക്ക് മറ്റിടങ്ങളിലേക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് തീവ്ര മഴ ആരംഭിച്ചത്. പക്ഷേ വനത്തിനകത്ത് അതിശക്തമായ മഴയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി വനത്തിനകത്ത് ഉരുൾപൊട്ടി, വനത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും
വലിയ ഉരുൾപൊട്ടൽ നടന്നൊരു സ്ഥലം. ഇതിൽ കൂത്തുപറമ്പ് മാനന്തവാടി നെടുമ്പോയിൽ ചുരം റോഡിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും വെള്ളത്തിൽ ഈ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഈ വഴിയും ഗതാഗതം പുനഃസ്ഥാപിക്കാനായിട്ടില്ല. ഈ താഴേക്ക് ഈ ഭാഗത്തുൾപ്പെടെ വീടുകൾ ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ ഈ താഴേക്ക് ഈ മലവെള്ള പാച്ചിൽ ഈ ഉരുൾ പൊട്ടി താഴേക്ക് കുത്തിയൊലിച്ച കല്ലും മണ്ണും വലിയ മരവും ചെളിയും ഒക്കെയായി താഴേക്ക് കുത്തിയൊഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. താഴേക്ക് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഭീകരാവസ്ഥ എന്താണ് എന്ന് കാണുന്നതിന് വേണ്ടിയാണ്, പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് മുകളിലേക്ക് എത്തിയത്. യഥാർത്ഥത്തിൽ താഴേക്ക് ആളുകളുണ്ട്. അവിടെ രക്ഷാപ്രവർത്തകരടക്കം ഈ തിരച്ചിൽ ഉൾപ്പെടെ കാണാതായ ആൾക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഉൾപ്പെടെ പുരോഗമിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് ഉണ്ട്, പോലീസുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്, NDRF സംഘവും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെയും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ട്. അപ്പം ആളുകളെ ഇതിനകം മിക്കവാറും ഇടവങ്ങളിൽ ഇത്തരം അപകട മേഖലകളിലുള്ള ആളുകളെ ഇതിനകം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. താഴേക്കൊക്കെയും വീടുകളാണ്. ഇതൊരു വീടിൻ്റെ ഭാഗമാണ്. ഇതുൾപ്പെടെ ഇവിടെ പക്ഷേ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്, ഈ അപകടം ഉണ്ടാകുന്ന സമയത്ത്, ഉരുൾപൊട്ടി വരുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ താഴേക്ക് നിരവധി സ്ഥലങ്ങളിൽ ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇതിനകം രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നു എന്നാണ് പോലീസിൽ നിന്നും ജനപ്രതിനിധികളുമൊക്കെ വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അവരുടെ ദൃശ്യങ്ങളിലേക്കും പ്രതികരണങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോകാൻ കഴിയും. പക്ഷേ ഇത് ഒരു ഉരുൾപൊട്ടിയ ഒരു സ്ഥലത്ത് മാത്രം, അതായത് ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രഭവ കേന്ദ്രമാണ് ഈ കാണുന്നത്. അത് പൂർണ്ണമായും വനമാണ്. ഗതാഗതം വിവിധയിടങ്ങളിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. പുഴകളിൽ ഇപ്പോഴും ജലനിരപ്പിൽ മാറ്റമില്ല. അതേസമയം നെടുമ്പോയിൽ ടൗൺ ഉൾപ്പെടുന്ന മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നെടുമ്പുറഞ്ചാൽ പൂളക്കുറ്റി ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചത്. പേരാവൂരിൻ്റെ വയനാടിനോട് അതിർത്തി പങ്കിടുന്ന മലയോര മേഖലയാണ്. കണ്ണൂർ ജില്ലയിലെ വയനാടിനോട് അതിർത്തി പങ്കിടുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഭാഗമാണ്. അവിടെയാണ് ഈ വലിയ ദുരിതം ഉണ്ടായിരിക്കുന്നത്. അത് തൊണ്ടിയിൽ മുതൽ, തെറ്റുവഴി മുതൽ തൊണ്ടി വരെയുള്ള ഭാഗങ്ങളിലേക്ക്, പിന്നീട് അങ്ങോട്ടേക്കും വലിയ തോതിൽ ദുരിതം വിതയ്ക്കുന്ന നിലയിലേക്കാണ് ഇന്നലെ രാത്രി കാര്യങ്ങൾ പോയത്. ഏറ്റവും കൂടുതൽ നെടുമ്പുറഞ്ചാലിലാണ് വലിയ തോതിൽ ദുരിതം ഉണ്ടായത്. നെടുമ്പോയിൽ ടൗണിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളം കയറുകയും പക്ഷേ അവിടെ നിന്ന് വെള്ളം ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഈ മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടി എത്തിയ ജലവും മറ്റും വീടുകൾ തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. രണ്ടുപേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കൂടുതൽ തിരച്ചിൽ ഇപ്പോൾ പുലർച്ചെ ആരംഭിക്കാനായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം കുറച്ച് പേർക്ക്, രണ്ട് സ്ത്രീകൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു, അവരെ രക്ഷപ്പെടുത്താനായി അവർക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ആശങ്കപ്പെടേണ്ട സാഹചര്യം. ഇപ്പോൾ മഴയുടെ ശക്തി ഏതായാലും ഇവിടെ കാര്യമായിട്ട് ഇല്ല, ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇവിടെ ജാഗ്രതാ മുന്നറിയിപ്പ് നേരത്തെയും ഈ ഉരുൾപൊട്ടൽ മുമ്പ്, സമീപകാലത്തൊന്നും ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാലും ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ ഉരുൾപൊട്ടൽ. നേരത്തെയും വലിയ ജാഗ്രതാ മുന്നറിയിപ്പ് കാര്യമായി ഇവിടെ നൽകിയിരുന്നില്ല, കാരണം അതിതീവ്ര മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ വനത്തിലെ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. അതൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയാണ്. ഏതായാലും മുഴുവൻ ആളുകൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും വിധമുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. എറണാകുളം ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നു. ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങി. കാലടി ചെങ്ങൽ രണ്ടാം വാർഡിലെ വട്ടത്തറ ഭാഗത്തുള്ള വീടുകളിൽ വെള്ളം കയറുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. എന്താണ് കൊച്ചിയിലെ സ്ഥിതി? എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മഴ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നിപ്പോൾ നദികൾ ജലനിരപ്പ് ഉയരുന്നു എന്ന വാർത്ത വരുമ്പോൾ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ വാൽവ് തുറന്നു വിട്ടതിന് ശേഷമാണ് വെള്ളം ഉയർന്നിരിക്കുന്നത്. എസ്കാൻ, ഗുഡ് മോർണിംഗ്. എസ്കാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം ജില്ലയിലും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. റെഡ് അലേർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 മണിക്കൂറായി, അതായത് പുലർച്ചെ ഒരു 4 മണിക്ക് ശേഷം എറണാകുളത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നഗരമേഖലയിൽ അത്തരത്തിൽ കഴിഞ്ഞൊരു 3 മണിക്കൂറിനുള്ളിൽ വലിയ മഴ പെയ്തില്ല. പക്ഷേ രാത്രി അതിശക്തമായ മഴ എറണാകുളത്തെ നഗരമേഖലയിലും എറണാകുളത്തെ മലയോര മേഖലയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിശക്തമായ കാറ്റുമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിൽ ഞാൻ നിൽക്കുന്നത് MG റോഡിലാണ്. സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോൾ മുട്ടോളം വെള്ളമെത്തുന്ന പ്രദേശത്താണുള്ളത്. ഈ സമയത്ത് ഇവിടെ വെള്ളമില്ല, വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം നിവാസികളെ ആശങ്കപ്പെടുത്തുന്ന കാര്യം, ഈ മറ്റിടങ്ങളിൽ, അതായത് ഡാമുകളും അതുപോലെ നദികളും ആ പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന കാര്യം. നേരത്തെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുപോലെ തന്നെ മൂവാറ്റുപുഴയാറിൽ, മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് മൂവാറ്റുപുഴയാറിൽ പലയിടങ്ങളിലും തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൈവഴികളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. അവിടെ ഡേഞ്ചർ സോണിന് മുകളിലാണ് ജലനിരപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ ഭരണകൂടം അറിയിക്കുന്നതും അങ്ങനെയാണ്. പെരിയാറിലേക്ക് എത്തിയാൽ അത് ഒരു അപകടകരമായ നിലയിൽ അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന നിലയിലേക്ക് ജലനിരപ്പ് ഉയരുന്നില്ല എന്നും ജില്ലാ ഭരണകൂടം അവരുടെ വിവരം പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ പെരിയാറിലെ വിവിധ ഇടങ്ങൾ, പ്രത്യേകിച്ച് കാലടി മേഖലയിൽ ഈ ഡേഞ്ചർ സോണിലേക്ക്, അതായത് ഫ്ലഡ് വാർണിംഗ് ലെവലിലേക്ക് ഈ ജലനിരപ്പ് എത്തിയിട്ടുണ്ട് കാലടി മേഖലയിൽ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂതത്താൻ ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്ന് പുലർച്ചെ 3 മണിയോടെ തുറന്നിരുന്നു. അതിനെ തുടർന്ന് പെരിയാറിൻ്റെ ഏലൂർ ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഏതാണ്ട്
ഏലൂർ വാർഡ് 7-14 വാർഡുകളിൽ നിന്ന് കുടുംബങ്ങളെ മാറ്റുകയാണ് ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ താഴ്ന്ന പ്രദേശമായ കാലടിയിൽ നിന്ന്, കാലടി ചെങ്ങൽ 2-ാം വാർഡിലെ വട്ടത്ര ഭാഗത്തുള്ള 4 വീടുകളിൽ വെള്ളം കയറിയതായി വാർത്തകൾ വരുന്നുണ്ട്. താഴ്ന്ന പ്രദേശമാണ്, അവിടെയും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നുണ്ട്. രാത്രി ഈ കോതമംഗലം കുട്ടമ്പുഴ ഭാഗത്ത് വലിയ തോതിൽ മഴ ലഭിച്ചിരുന്നു. കുത്തിയൊലിച്ച് മലവെള്ളം എത്തിയിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത്. അതിൽ തന്നെ കുട്ടമ്പുഴ ഉരുളൻ തണ്ണിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി ആ സമയത്ത് വാർത്തകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറി ഇവരെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് ക്ലബിലേക്ക് മാറ്റുന്ന സാഹചര്യം രാത്രി ഉണ്ടായി. അതുപോലെ കുട്ടമ്പുഴ ഈ ഉരുളൻ തണ്ണിയിലെ 6-ാം ബ്ലോക്ക് 14-ാം വാർഡിൽ ഒരു കുടുംബം ഒറ്റപ്പെട്ടു പോയി. അതായത് വിജേഷ് എന്നയാളുടെ കുടുംബമാണ് ഒറ്റപ്പെട്ടു പോയത്. അദ്ദേഹവും ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകളുമാണ് വീടിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയത്. അവരെ ഒരു തുരുത്ത് പോലുള്ളൊരു പ്രദേശമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ നിന്ന് അവരെ ശ്രമകരമായി നാട്ടുകാർ രക്ഷിച്ചെടുക്കുകയായിരുന്നു. കവുങ്ങും തടി വെട്ടി അതിൽ താൽക്കാലിക പാലമുണ്ടാക്കി അവരെ രക്ഷിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഒരു ബോക്സിൽ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊരു കാര്യം, ഈ കോതമംഗലം ഭാഗത്ത് ഈ ഉരുളൻ തണ്ടയിൽ തന്നെ പശുവിനെ അഴിക്കാൻ വനത്തിലേക്ക് പോയ ഒരാളെ കാണാനില്ല എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. പൗലോസ് എന്നയാളെയാണ് കാണാതായിട്ടുള്ളത്. പോലീസും ഫോറസ്റ്റും അതുപോലെ നാട്ടുകാരുടെ സഹായത്തോടെയും ഇന്നലെ രാത്രിയൊക്കെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണ്, അതുകൊണ്ട് രാത്രി അത്ര കണ്ട് പരിശോധന നടത്താനോ തിരച്ചിൽ നടത്താനോ സാധിക്കാത്തൊരു സാഹചര്യം. രാവിലെ മുതൽ ആ പരിശോധന അവിടെ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആലുവയിൽ ശിവക്ഷേത്രം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലുവയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്കോ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്ക ഭീഷണിയോ ഇല്ലെങ്കിൽ പോലും ശിവക്ഷേത്രത്തിൽ മുങ്ങുന്ന നിലയിലേക്ക് വെള്ളം ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കടലോര മേഖലയിലേക്ക് എത്തിയാൽ കണ്ണമാലി മേഖലയിൽ ഇന്നലെ മുതൽ തന്നെ കടലാക്രമണം ഉണ്ടായിരുന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറിയതായി ആ ഘട്ടത്തിൽ വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ എറണാകുളം ജില്ലയിൽ നിലവിൽ ഒരു ക്യാമ്പുകളും ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടില്ല എന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. NDRFന്റെ ഒരു ടീം എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ട്. എറണാകുളത്ത് അവർക്ക് ഒരുക്കിയിട്ടുള്ള തൃക്കാക്കരയിലെ യൂത്ത് ഹോസ്റ്റലാണ് അവർക്ക് താൽക്കാലിക സ്റ്റേ ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് ആ ടീം എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിന്ന് എറണാകുളം ജില്ലയിൽ എവിടേക്കാണ് അവരെ വിന്യസിക്കുന്നത്, ആ മേഖലയിലേക്ക് പോകാൻ ആ ടീം സജ്ജമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. എറണാകുളത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ജലനിരപ്പ് ഡാമുകളിലും അതുപോലെ നദികളിലും ജലനിരപ്പ് ഉയരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ് ഈ ഘട്ടത്തിൽ എറണാകുളം ജില്ല ഏറെ കുഴയ്ക്കുന്നത്. അതേസമയം തന്നെ മലയോര മേഖലയിൽ അതിശക്തമായ കാറ്റും മഴയും തുടരുന്നു. തീരമേഖലയിൽ ശക്തമായ കാറ്റ് ലഭിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശ്രദ്ധാപൂർവം ജില്ലാ ഭരണകൂടം ഈ ജലനിരപ്പ് ഉയരുന്നതിനെ, ഫ്ലഡ് വാർണിംഗ് പോലുള്ള മറ്റു കാര്യങ്ങളും, അതുപോലെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ട നടപടികളടക്കം സ്വീകരിക്കുന്നുണ്ട്. അത്തരം പ്രദേശങ്ങൾ ഉണ്ടായാൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ. താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. എറണാകുളത്ത് നിന്നാണ് അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേർന്നത്. ഈ മഴക്കെടുതികൾ ബാധിച്ച എല്ലാ ജില്ലകളിലേക്കും നമ്മുടെ റിപ്പോർട്ടേഴ്സ് എത്തിയിട്ടുണ്ട്. അതെല്ലാം യഥാവിധം റിപ്പോർട്ട് ചെയ്യുന്നതിനായി എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും 24 ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രേക്ഷകർ നമുക്കൊപ്പം തുടരുക. അതേപോലെ അധികൃതരോടൊരു അഭ്യർത്ഥന, ജനങ്ങളെ എന്തെങ്കിലും കാര്യം അത്യാവശ്യമായി അടിയന്തരമായി അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി നിങ്ങൾ ബന്ധപ്പെടണം. നിങ്ങളെ ബന്ധപ്പെടാൻ ഞങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലേക്കും ഞങ്ങളുടെ റിപ്പോർട്ടർ കണ്ണും കാതും തുറന്ന് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരുമായും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തയും അത്ര സുഖകരമല്ല. ശക്തമായ മഴ മൂലം മുത്തങ്ങാപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ദേശീയപാതയിൽ തകരപ്പാടിയിൽ വെള്ളം കയറി അവിടെ ഗതാഗതം തടസ്സപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതുപോലെ ചുണ്ടക്കുനി കോളനിയിലെ 5 കുടുംബങ്ങളെ ഫയർഫോഴ്സ് എത്തിയാണ് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. വയനാട്ടിലേക്ക് നമുക്ക് പോകാം. വയനാട്ടിൽ നിന്ന് ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ എന്താണ് സ്ഥിതി? അവിടെ ഹൈറേഞ്ചിലേക്കുള്ള യാത്ര കാര്യമായിട്ടുണ്ടോ? വയനാട്ടിൽ മഴ ഇപ്പോഴും തകർത്ത് പെയ്യുന്നു എന്നാണോ റിപ്പോർട്ടുകളിൽ നിന്ന് വിശ്വസിക്കേണ്ടത്? എസ്കെ, ഗുഡ് മോർണിംഗ്. വയനാട് ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് ഉള്ളത്. വലിയ രീതിയിലുള്ള ഒരു മഴ പരക്കെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ മുത്തങ്ങപ്പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി വനപ്രദേശത്തൊക്കെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു. അതാണ് ഈ കരകവിഞ്ഞൊഴുകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തകരപ്പാടി ദേശീയപാതയിൽ അവിടെ ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ചുണ്ടക്കുനി കോളനിയിലെ 5 കുടുംബങ്ങളെ ഫയർഫോഴ്സ് എത്തി അവിടെ നിന്നും മാറ്റി പാർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റിടങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ താരതമ്യേന ഇടവിട്ടുള്ള നേരിയ മഴ മാത്രമാണ് നിലവിൽ ജില്ലയിലുള്ളത്. നാളെയും മറ്റന്നാളുമാണ് അതിതീവ്ര മഴ ഉണ്ടാകുമെന്നുള്ള പ്രവചനം വന്നിരിക്കുന്നത്. നാളെയും മറ്റന്നാളും ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചെമ്പ്ര, സൂചിപ്പാറ, ബാണാസുര, അതുപോലെ തന്നെ മീൻമുട്ടി, കുറുവ ദ്വീപ, ഇവിടേക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പ്രവേശനം നിരോധിച്ചതായി സൗത്ത് വയനാട് DFO ഇതിനോടകം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഖനന പ്രവർത്തനങ്ങൾക്ക് എല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തി കലക്ടർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത്
ഇന്നലെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ജില്ലയിൽ NDRFന്റെ ഒരു സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ദുരന്ത സാഹചര്യം ഉണ്ടായാൽ അത് എങ്ങനെ നേരിടണമെന്നുള്ളത് സംബന്ധിച്ചുള്ള പ്രത്യേക പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ ജില്ലയെ സംബന്ധിച്ച് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രത്യേക ജാഗ്രത ആ പ്രദേശങ്ങളിലേക്കൊക്കെ നൽകിയിട്ടുണ്ട്. കുറിച്ചിയാർ മലയിലെ വനപ്രദേശത്ത് വെള്ളക്കെട്ട് അത് മലയ്ക്ക് മുകളിലാണ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനവകുപ്പിനോട് പെട്ടെന്ന് തന്നെ ഇടപെട്ടുകൊണ്ട് ആ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കനത്ത മഴയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ഇതിനോടകം എടുത്തിട്ടുണ്ട്. ഇന്ന് യെല്ലോ അലേർട്ടാണ്. താരതമ്യേന ബത്തേരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നിലവിൽ മഴ കുറവാണ്. മറ്റനിഷ്ട സംഭവങ്ങൾ ഈ ഒരു സമയം വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുമില്ല. SK താങ്ക് യു ദീപക് മലയമ്മ. വയനാട്ടിൽ നിന്നാണ് ദീപക് നമുക്കൊപ്പം ചേർന്നത്. വയനാട് ജില്ലയിലെ എല്ലാ ജനങ്ങളും ജാഗ്രത പാലിക്കാനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി കൊല്ലത്തേക്ക് പോകുന്നു. കൊല്ലത്തിന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേന ഇന്ന് കൊല്ലം ജില്ലയിലെത്തും. കൊല്ലം താലൂക്കിൽ ഇന്നലെ മഴയിൽ 4 വീടുകൾ ഭാഗികമായി തകർന്നുപോയിരുന്നു. അതുപോലെ പത്തനാപുരത്തും വെള്ളം കയറിയിരുന്നു. അതുപോലെ കൊല്ലത്തുനിന്ന് പത്തനാപുരത്തെ മറ്റൊരു കുളത്തുപ്പുഴ 50 ഏക്കർ പാലത്തിൽ വെള്ളം കയറിയെന്ന വാർത്ത വന്നു. പത്തനാപുരം താലൂക്കിൽ ഒരു വീടിന് കേടുപാടുണ്ടായിരുന്നു ഞങ്ങളുടെ കൊല്ലം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ സലീം മാലിക് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങൾ നൽകാനായി നമുക്ക് ഒപ്പം ചേരുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ മേഖലകളിൽ എന്താണ് സ്ഥിതി നമുക്ക് കൊല്ലത്തുനിന്നുള്ള സലീം മാലിക്കിനോട് ചോദിക്കാം. സലീം, ഗുഡ് മോർണിംഗ്. സലീം, എന്താണ് കൊല്ലത്തെ പൊതുവെയുള്ള സ്ഥിതി? ഇപ്പോൾ അവിടെ മഴയുണ്ടോ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നെന്നാണോ മനസ്സിലാക്കേണ്ടത്? SKN കൊല്ലം ജില്ലയിൽ നിലവിൽ ഇപ്പോൾ എല്ലായിടത്തും ചാറ്റൽ മഴ മാത്രമാണുള്ളത്. പക്ഷേ ഏത് നിമിഷവും പെയ്ത് തകർക്കാവുന്ന തരത്തിലൊരു മഴ ജില്ലയുടെ എല്ലാ മേഖലകളിലും ജില്ലയുടെ ആകാശത്ത് തളം കെട്ടി നിൽപ്പുണ്ട് എന്ന് വേണം പറയാൻ. കാരണം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി കിഴക്കൻ മേഖലയിൽ, നഗരമേഖലയിൽ ഒഴിച്ചു നിർത്തിയാൽ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് പെയ്ത് ഒഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നും ജില്ലയിൽ റെഡ് അലർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും ജില്ലയുടെ കിഴക്കൻ മേഖലയായ കുളത്തൂപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 25 അംഗ സംഘം ജില്ലയിൽ ഇന്നെത്തും. കൊട്ടാരക്കര കേന്ദ്രീകരിച്ചാവും അവർ ക്യാമ്പ് ചെയ്യുക. കാരണം ജില്ലയുടെ മധ്യഭാഗം എന്ന നിലയിൽ ഏത് സ്ഥലത്തേക്ക് നീങ്ങാനും വേണ്ടിയുള്ള ക്രമീകരണത്തിനായാണ് കൊട്ടാരക്കരയിൽ ക്യാമ്പ് ചെയ്യുക. നിലവിൽ കഴിഞ്ഞ ദിവസം, 2 ദിവസം മുൻപ് പെയ്ത മഴയിൽ കുളത്തൂപ്പുഴയിൽ 50 ഏക്കർ പാലത്തിൽ വെള്ളം കയറിയിരുന്നു. അതിനുശേഷം ആ വെള്ളം ഇറങ്ങുകയും ചെയ്തു. ഇന്നലെയും സമാനമായി ശക്തമായ മഴ പെയ്തതോടുകൂടി ഇവിടെ വെള്ളം കയറുന്നൊരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ ആ വെള്ളം പതിയെ ഇറങ്ങി തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വീണ്ടും ഒരു മഴ പെയ്താൽ ഈ കുളത്തൂപ്പുഴയിലെ പല കോളനികളും ഒറ്റപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചെങ്കിലും ഇന്നലെ കാര്യമായ മഴയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളോ റോഡ് തടസ്സമോ ഒന്നും ഉണ്ടാവാത്തത് ആശ്വാസകരമാണ്. പക്ഷേ ഇന്ന് ഒരുപക്ഷെ രാവിലെ മുതൽ തന്നെ മഴ ശക്തമായാൽ കാര്യങ്ങൾ അങ്ങനെ ആവില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ജില്ലയിലെ തഹസീൽദാർമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഈ ഏകോപന ചുമതലയുള്ളത്, ഈ ദുരന്ത നിവാരണത്തിന്റെ ഏകോപന ചുമതലയുള്ളത്. പോലീസുകാരും ഫയർ റെസ്ക്യൂവും ഉൾപ്പെടെയുള്ള ടീമുകളെ 24 മണിക്കൂറും സജ്ജരാക്കി നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല ജില്ലയിലെ പ്രാഥമിക സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ആ നിലയിൽ വലിയ ഒരുക്കങ്ങളാണ് ഈ ദുരന്തങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നേരിടാനായി ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ വലിയൊരു അപകടത്തിൽ നിന്നാണ് കൊല്ലത്ത് തീരമേഖലയിൽ നിന്നിലെ ഒരു വലിയ അപകടത്തിന്റെ ദൃശ്യമായിരുന്നു നമ്മൾ പങ്കുവെച്ചത്. അത് ഞെട്ടിക്കുന്ന തരത്തിലൊരു ബോട്ട് മറിയുകയും അതിൽ നിന്നും തൊഴിലാളികൾ താഴേക്ക് വെള്ളത്തിലേക്ക് പതിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തൊട്ടു പുറകെ വന്നിരുന്ന ബോട്ടിൽ വന്നിരുന്ന ആളുകൾ അവരെ രക്ഷപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടം ഒഴിവായി. നിലവിൽ മത്സ്യബന്ധന നിരോധനമുണ്ട്. കഴിഞ്ഞ ദിവസം ട്രോളിംഗ് നിരോധനം മാറിയെങ്കിലും മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അതിനെ അവഗണിച്ച് ഈ കടലിൽ പോയ ചില ബോട്ടുകൾ ഇനിയും തിരിച്ചെത്താനുമുണ്ട്. അവരെ തിരിച്ചെത്താനുള്ള മുഴുവൻ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. കർശന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ ട്രോളിംഗ് നിരോധനം അവസാനിച്ച പശ്ചാത്തലത്തിൽ ഒരു മൗന സമ്മതം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഉച്ചയോടുകൂടി കടൽ പ്രക്ഷുബ്ധമായതിന്റെ പശ്ചാത്തലത്തിൽ ആ മൗന സമ്മതവും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഈ കടലിൽ തന്നെ കോസ്റ്റൽ ഗാർഡ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ കടലിൽ ഉൾക്കടലിലേക്ക് പോയ ബോട്ടുകളെ ഉൾപ്പെടെ തിരിച്ചെത്തിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളെ നേരിടാനായി ഒരു ബോട്ടും ഇനി അനുവദിക്കില്ല എന്ന കർശന നിർദ്ദേശത്തിലാണ് നിലവിലുള്ളത്. തീരമേഖലയിലും സമാനമായി ഇപ്പോൾ ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത്. പക്ഷേ ഇവിടെ ഉൾപ്പെടെ എല്ലാ മേഖലയിലും, തീര, നഗര, കിഴക്കൻ, മലയോര മേഖലകളിലെല്ലാം അതിശക്തമായ മഴയാണ് ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതും. SKN താങ്ക് യു. സലീം മാലിക്കാണ് കൊല്ലത്ത് നിന്ന് ചേർന്ന്.
കൊല്ലത്ത് നിന്ന് റെഡ് അലർട്ടാണ്. പല സ്ഥലങ്ങളിലും മഴ പെയ്യുന്നുണ്ട് കൊല്ലത്ത്. അപ്പോൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് 7 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. വൈക്കത്ത് വേമ്പനാട്ട് കായലിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. പല നദികളിലും ജലനിരപ്പ് ഉയരുന്നു. പുഴകളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഈ ഡാമിൻ്റെ ഷട്ടറുകൾ തുറക്കുന്നതുകൊണ്ട് പുഴയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രേക്ഷകർക്കായിട്ട് ഒരു ചെറിയ കാര്യം, നിങ്ങൾ സ്ക്രീനിലേക്ക് ഇപ്പോൾ നോക്കുക. സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് ബഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ചാലക്കുടി പുഴയോരത്തെ ജാഗ്രത എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അടിയന്തിരമായി പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട വാർത്തയായിരിക്കും വരിക. അതേപോലെ താഴെ നിങ്ങൾക്ക് പേരാവൂർ നെടുമ്പോയിൽ വീടുകൾ തകർന്നു എന്ന് പറയുന്ന സ്ഥലം, ടിക്കൽ താഴെ, ഈ താഴത്തെ ആദ്യത്തെ ലൈനിൽ നിങ്ങൾക്ക് അടിയന്തിരമായ മറ്റു വാർത്തകൾ കേൾക്കാം. അതേപോലെ തന്നെ സർക്കാരിൻ്റെ മുന്നറിയിപ്പുകളും നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അധികൃതർ നൽകുന്ന വിവരങ്ങളും ഒക്കെ തന്നെ അവിടെ ഉണ്ടാകും. അതിൽ ഏറ്റവും താഴെയായിരിക്കും, ടിക്കറിൻ്റെ ഏറ്റവും താഴെ ബ്രേക്കിംഗ് ന്യൂസും ഞങ്ങൾ നൽകും. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഏറ്റവും മുകളിൽ ബഗ്ഗിൽ നിങ്ങൾ അടിയന്തിരമായി വരുന്ന വാർത്തകൾ, അതിൻ്റെ താഴെ ജില്ലാ തലത്തിൽ വരുന്ന ഇൻഫർമേഷൻ, സംസ്ഥാന തലത്തിൽ സർക്കാർ നൽകുന്ന ഇൻഫർമേഷൻ, അടിയന്തിരമായ വാർത്തകൾ, പുഴയോരത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, മഴക്കെടുതികൾ, ഈ വാർത്തകളൊക്കെ തന്നെ അവിടെ ഉണ്ടാകും. ഏറ്റവും അടിയിലായി ബ്രേക്കിംഗ് ന്യൂസും വന്നുകൊണ്ടിരിക്കും.